പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ക്യാപ്ഷനൊക്കെ എല്ലാവരും തന്നെ നന്നായിട്ട് വായിച്ചിട്ടായിരിക്കും ഈ ഒരു വീഡിയോയിലേക്ക് വന്നത് അല്ലേ. അപ്പൊ ആദ്യം തന്നെ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയാം കേട്ടോ. നമ്മൾ ഇന്നൊരു നൈറ്റി തയ്ക്കാൻ പോവാണ്. അപ്പോൾ അതിന്റെ കട്ടിംഗ് പാർട്ട് ഉണ്ട്, സ്റ്റിച്ചിങ് പാർട്ട് ഉണ്ട്, ഫുള്ളായിട്ട് ഈ വീഡിയോന്റെ അകത്തുണ്ട്. നിങ്ങൾക്ക് ഇത് പല പല പ്രാവശ്യമായിട്ട് പല പാർട്ടായിട്ട് കാണേണ്ടി വരത്തില്ല കേട്ടോ. അപ്പൊ നമ്മുടെ വീട്ടില് ഇപ്പൊ എന്റെ വീട്ടില് 6 പേരുണ്ട് മൊത്തത്തില്. അതില് 3 സ്ത്രീകളും 3 പുരുഷന്മാരും. ഈ 3 സ്ത്രീകളില് അമ്മ എല്ലാ ദിവസവും നൈറ്റി ആണ് ഉപയോഗിക്കുന്നത്. ഞാൻ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഇടക്കിടക്കൊക്കെയെങ്കിലും നൈറ്റി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ എല്ലാവരുടെയും വീട്ടില് ഒരാളെങ്കിലും സ്ഥിരമായിട്ട് നൈറ്റി ഉപയോഗിക്കുന്നവരായിരിക്കും അല്ലെ. നമ്മളെല്ലാവരും തന്നെ പുറത്തുനിന്നായിരിക്കും ഈ നൈറ്റി മേടിക്കുന്നത്. അപ്പൊ ഇന്ന് എന്തായാലും നിങ്ങളെ കൊണ്ട് സ്വന്തമായിട്ട് ഒരു നൈറ്റി തയ്പ്പിച്ചെടുക്കാന്ന് കരുതി. അപ്പൊ നമുക്ക് അധികം വൈകാതെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ. കാരണം എനിക്ക് കുറെ വിശേഷമൊന്നും പറഞ്ഞു നിൽക്കാൻ സമയമില്ല. നമ്മൾ എല്ലാം കൂടി ഒരൊറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് ഒത്തിരി വീഡിയോ അല്ലെങ്കിൽ നീണ്ടു പോകും കേട്ടോ. ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞു തരാം. ആദ്യമായിട്ട് നമ്മൾക്ക് വേണ്ടത് ഒരു നൈറ്റി ബിറ്റ് അല്ലെങ്കിൽ നൈറ്റി തുണി എന്നൊക്കെ പറയും. നിങ്ങൾ കടയിൽ പോയിട്ട്, എല്ലാ കടയിലും കിട്ടില്ല കേട്ടോ, ചില കടകളിൽ മാത്രമേ ഇത് കിട്ടാറുള്ളൂ. ഇതുപോലത്തെ ഒരു തുണി കോട്ടന്റെ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത് കാണും കേട്ടോ. നമ്മൾക്ക് പിന്നെ ബ്ലെൻഡ് ആയിട്ടുള്ളത് കിട്ടും. ദേ ഇതുപോലത്തെ ഞാനിപ്പോ എടുത്തിരിക്കുന്നത് ബ്ലെൻഡ് ആണ്, നല്ലതാണ്. കുറച്ച് ചൂടെടുക്കും, വേറെ കുഴപ്പമൊന്നുമില്ല, കളറൊന്നും പോകത്തില്ല കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ തുണി. നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ ഇപ്പോൾ തീർന്നു പോയി കേട്ടോ, വിലയും കുറവാണ്. ഇവിടെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കോട്ടന്റെ ആണ്. ഈ ഒരു ക്ലൈമറ്റിന് നമ്മൾക്ക് നല്ലത് കോട്ടന്റെ തുണിയാണ് കേട്ടോ. അപ്പൊ ഇതുപോലത്തെ തുണി നമ്മൾക്ക് 3 മീറ്റർ ആയിട്ടായിരിക്കും ഇത് കിട്ടുക കേട്ടോ. ഇതിങ്ങനെ മുറിച്ച് മേടിക്കാൻ പറ്റത്തില്ല. ഇത് ഇതുപോലത്തെ ഒരു കട്ട് പീസായിട്ടായിരിക്കും വരിക. അപ്പൊ ഇതുപോലത്തെ തുണി മേടിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറോ, ഇപ്പോൾ അജ്രഖിന്റെ ഒക്കെ ഒത്തിരി വരുന്നുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ നോക്കി മേടിക്കാം. അതാണ് ഒന്നാമതായിട്ട് പറയാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. തുണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്കുള്ള അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്, എല്ലാവരുടെയും കയ്യിൽ നൈറ്റി ഉണ്ടാവും എന്ന് കരുതുന്നു. ഇനിയിപ്പോൾ നൈറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ടോപ്പ് എടുത്താലും മതി. നമ്മൾ ഇന്ന് ഒന്നും അറിയാത്തവർക്ക് കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെച്ച് കട്ടിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അളവെടുക്കുന്നില്ല, ടേപ്പ് ഉപയോഗിക്കുന്നില്ല, അങ്ങനത്തെ ഒരു ഐറ്റംസും ഇല്ല കേട്ടോ. അപ്പോൾ ഒരു അളവ് നൈറ്റി സൈഡിൽ എടുത്ത് വെച്ചേക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത്, ഈ തുണി എങ്ങനെ മടക്കിയിടാം. നമ്മൾ തോന്നിയതുപോലെയൊക്കെ മടക്കുവാണെങ്കിൽ കറക്റ്റ് നമ്മൾക്ക് ആ ഒരു ഔട്ട്ഫിറ്റ് കിട്ടില്ല. അപ്പോൾ ഇതിന് മടക്കുന്നതിന് ഒരു മെത്തേഡ് ഉണ്ട്, അതെങ്ങനെയാണെന്ന് കാണിച്ചുതരാം. അപ്പോൾ ആദ്യം ഞാൻ ഇതൊന്ന് വിടർത്തിയെടുക്കുവാണ് കേട്ടോ. നമ്മൾ ഇതിൽ വലിയ വർക്കോ പാച്ച് വർക്കോ ഒന്നും ചെയ്യുന്നില്ല. വീട്ടിൽ ഇടാൻ പറ്റിയ ഒരു സാധാ നൈറ്റിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. പുറത്തൊക്കെ പോകുമ്പോഴല്ലേ നമ്മൾക്ക് എന്തെങ്കിലും കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്നത്. വീട്ടിൽ എല്ലാ ദിവസവും ഇടാൻ വേണ്ടിയിട്ട് ഒരു നൈറ്റി അത്ര മാത്രമേ നമ്മൾ ആഗ്രഹിക്കാറുള്ളൂ അല്ലേ. ഇപ്പോൾ അത്യാവശ്യം നല്ല റേറ്റാണ് നൈറ്റിക്കൊക്കെ കടകളിൽ, 300-350 ആ ഒരു റേറ്റാണ്. അപ്പം നിങ്ങൾ തുണി ഒരു 200-ന്റെ അകത്തൊരു തുണി മേടിക്കുവാണെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഒരു നൈറ്റിക്ക് നിങ്ങൾക്ക് 2 തുണി മേടിച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഈ 150-ന്റെയും 160-ന്റെയൊക്കെ തുണിയൊന്നും കിട്ടാനേ ഇല്ല കടകളിൽ. കാരണം എല്ലാത്തിനും അത്യാവശ്യം നല്ല റേറ്റ് കൂടിക്കൂടി വരുവാണല്ലോ. അപ്പോൾ ഈ തുണിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇനി കുറക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് നല്ല റേറ്റാണ് ഇപ്പോൾ തുണികൾക്കാണെങ്കിലും. അതിപ്പോൾ നൈറ്റി റെഡിമെയ്ഡ് നൈറ്റിക്കൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരെണ്ണം ഇതുപോലെ മേടിച്ച് നോക്കുക, എന്നിട്ട് തയ്ച്ച് നോക്കുക, പിന്നെ നിങ്ങൾ റെഡിമെയ്ഡ് മേടിക്കത്തില്ല. ഈ റെഡിമെയ്ഡിൻ്റെ ഏറ്റവും വലിയൊരു അപാകതയാണ് ഇറക്ക കൂടുതലായിരിക്കും, ഷോൾഡർ ഭയങ്കര ഇറങ്ങിയായിരിക്കും, പിന്നെ നമ്മളുടെ സൈസിൽ കറക്റ്റ് കിട്ടേയില്ല. ഒരു അനക്ക് കൊടുക്കാൻ പറ്റിയ സൈസിലുള്ളതായിരിക്കും മിക്ക നൈറ്റികളും. അത് അങ്ങനെയാണ് അവർ കട്ടിങ് ചെയ്ത് പോകുമ്പോൾ. നമ്മളൊരു മീഡിയം സൈസാണെങ്കിൽ കൂടെ നമ്മൾക്കത് ചിലപ്പോൾ ലാർജോ എക്സലോ ഒക്കെ ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ തന്നെ ചെയ്യുവാണെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല, പിന്നീടൊരു ഓൾട്ടറേഷൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ തുണി നേരെ എടുത്തിട്ട് അതെ ഇതുപോലെ ഇങ്ങനെ രണ്ടാക്കി ഒന്ന് മടക്കി എടുക്കാം. ഇതുപോലെ രണ്ടാക്കി മടക്കി നല്ല നിവർത്തി നല്ല അടിപൊളിയായിട്ട് ഇട്ട് കൊടുക്കുക. അത് കഴിയുമ്പോൾ ഈ ഭാഗം നേരെ താഴേക്ക് അങ്ങോട്ട് മടക്കി ഇടുക കേട്ടോ. അപ്പോൾ ഇത് നല്ല നീളമുള്ളത് കൊണ്ട് നമ്മൾക്കിതെല്ലാം കറക്റ്റായിട്ടൊന്ന് മടക്കി താഴത്തേക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതാ തുണി ഇതുപോലെ ഇങ്ങനെയൊന്ന് മടക്കി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് 2 ഓപ്പൺ വരും. ഈ ഭാഗത്താണെങ്കിൽ 4 ഓപ്പൺ ആയിരിക്കും വരിക കേട്ടോ. ഇത് ഷോൾഡറിൻ്റെ ഭാഗമാണ്, ഇവിടെ കട്ടിങ് ഉണ്ടാവത്തില്ല. ഇതുപോലെ ആയിരിക്കും തുണി താഴത്തേക്ക് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് മടക്കി അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മീതേക്ക് നമ്മുടെ അളവ് നൈറ്റി ഒന്ന് ഇട്ട് കൊടുക്കണം. അളവ് നൈറ്റിയുടെ ഉൾഭാഗം വേണം ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നല്ല ഭാഗം. അപ്പോൾ ഉള്ള ഭാഗം ഇങ്ങനെ എടുത്ത് കൊടുക്കുക, എന്നിട്ട് നേരെ ഇങ്ങനെ രണ്ടാക്കി ഒന്ന് മടക്കുക. അപ്പോൾ നമ്മുടെ അളവ് കറക്റ്റായിട്ട് കിട്ടും.
ഇതുപോലെ കറക്റ്റ് ഒന്ന് രണ്ടാക്കി മടക്കി കൊടുക്കണം കേട്ടോ. ദേ ഈ ഒരു ഷോൾഡറിന്റെ ഭാഗം ഇത് രണ്ടും കൂടെ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അത് കഴിയുമ്പോൾ ഈ സ്ലീവും കൂടെ ഒന്ന് ലെവല് കറക്റ്റ് ഇതാ, ഇതുപോലെ ഈ സ്ലീവും കൂടെ ഒന്ന് ലെവൽ ചെയ്യുക. ഇതുപോലെ ഇങ്ങനെ ലെവൽ ചെയ്തു. അത് കഴിയുമ്പോൾ ഈ ഒരു ഷോൾഡറിന്റെ ഭാഗം ഉണ്ടല്ലോ, ഇവ തമ്മിൽ കറക്റ്റായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് വെച്ച് കൊടുത്തേക്കുക. ഓക്കെ, എന്നിട്ട് കൈക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ തുണി ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് അങ്ങോട്ട് ഇരിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ താഴെ ഭാഗമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക. നൈറ്റി ഒന്ന് മടക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട് അളവ് നൈറ്റി. ഇനി നമ്മൾക്ക് ഈ ഭാഗം ഏറ്റവും താഴെ നിന്ന് വേണം ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് ഭാഗം ഇങ്ങനെ വിട്ടേക്കാം, അത് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി അടിക്കാനുള്ളതാണ്. അപ്പോൾ എനിക്ക് ഈ നൈറ്റി ഉണ്ടല്ലോ കുറച്ച് ലെങ്ത്ത് കുറവാണ്, മുക്കാൽ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ലെങ്ത്ത് വേണം, അതുകൊണ്ട് മാത്രം ഞാൻ ദേ ഇത്രയും അങ്ങോട്ട് വിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടിച്ചും കൂടി പോകുമ്പോൾ എനിക്ക് ഇത്രയും ലെങ്ത്ത് കിട്ടും, എന്നാലേ ഇത് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഡിസ്റ്റൻസ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി അത് കഴിയുമ്പോൾ ഈ നൈറ്റി മുകളിലേക്ക് കറക്റ്റായിട്ടൊന്ന് നിവർത്തി അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇതേപോലെ നൈറ്റി ഒന്ന് ഫ്രണ്ടിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രയുമാണ് തുണി ബാലൻസ് വന്നിട്ടുള്ളത്. ഹൈറ്റ് കുറവാണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ലതുപോലെ തുണി ബാലൻസ് കിട്ടും കേട്ടോ. ഇനി നമുക്കിതിൽ മാർക്കിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇത്രയും ഗ്യാപ്പ് ഇങ്ങനെ ഒന്ന് വിട്ട് കൊടുത്തേക്കുക. ഇത് ഷോൾഡർ നമുക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഈ ഒരു ലൈൻ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഈ അറ്റത്തേക്കൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ സൈഡ് ചെയ്യാം, പിന്നെ ഈ ഒരു നെക്കും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാൻ നേരത്ത് ഈ തുണി ഇങ്ങോട്ടേക്ക് കിടക്കണില്ലേ, ഈ ഭാഗം കണ്ടോ, ഇത് ഇങ്ങോട്ട് കിടക്കണില്ലേ, ഇവിടെ ഒരു ലൈൻ ഇതുപോലെ കൊടുക്കാം. കുറച്ച് താഴത്തേക്ക് ഇറക്കി നമ്മളുടെ ഈ ഒരു കൈക്ക് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ സ്റ്റിച്ചിൻ്റെ ഭാഗമല്ല, ഇപ്പുറത്തേക്കുള്ള തയ്യൽ തുമ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ചോക്കിനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഇറക്കി ഒരു 2 ഇഞ്ച് ഡിസ്റ്റൻസ് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഇപ്പുറം ഭാഗത്തൊന്ന് മാർക്ക് ചെയ്ത് നിർത്തിയാൽ മതി. അത് കഴിയുമ്പോൾ ഈ ഒരു ഭാഗം ഇതാ, ഈ തുണി ഇങ്ങനെ മീതേക്ക് വന്നിട്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിങ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾക്ക് ഇങ്ങനെ അങ്ങോട്ട് അറ്റത്തേക്ക് എത്രയും വരെയാണോ ഇതുള്ളത് അങ്ങോട്ടേക്ക് ഇതുപോലെ ഇതാ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് അവസാനം ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടം വരെ ഇങ്ങനെ നിർത്തിക്കോ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു നെക്കിൻ്റെ ഈ അളവാണ് ഇനി കാണിക്കാൻ പോകുന്നത് കേട്ടോ. നെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് നെക്ക് ഇതാ ഈ ഒരു ഗ്യാപ്പിലാണ് വന്നിരിക്കുന്നത്. ഇവിടം വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് തയ്യൽ തുമ്പ് ഉണ്ടാവില്ല, നെക്ക് വൈഡായി പോവും. അപ്പോൾ അതിൻ്റെ ഇപ്പുറേ കുറച്ച് ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഈ ഒരു അളവ് വെച്ചിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ടൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ബാക്ക് നെക്കാണ്, ഇത് ഫ്രണ്ട് നെക്ക്. അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ മുകളിലും ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ ഈ ഒരു അളവിൽ കൂടെ തന്നെയും ഇതാ ഇവിടേക്ക് ഇങ്ങനെ ഒന്ന് കൊടുത്താൽ മതി. ഇതുപോലത്തെ ഒരു നെക്കാണ് ഇന്ന് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. ഇത് ബാക്ക് നെക്ക്, ഇത് ഫ്രണ്ട് നെക്ക്. ഇനി ഞാൻ ഈ നൈറ്റി അങ്ങോട്ട് മാറ്റാൻ പോവുകയാണ്. നൈറ്റി മാറ്റിയെടുക്കുമ്പോൾ നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ കുറച്ച് ഡോട്ട്സ് ഇങ്ങനെ അങ്ങോട്ട് കിട്ടും, അത് ആം റൗണ്ട് ആണ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് അങ്ങോട്ട് കൊടുത്തേക്കുക. ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ടൊന്ന് യോജിപ്പിച്ച് ഈ എല്ലാ ലൈൻസും ഇങ്ങനെ അങ്ങോട്ടൊന്ന് വരച്ച് കൊടുക്കുവാണെങ്കിൽ നമ്മൾക്കിപ്പോൾ ആം ഹോൾ ഇതിനൊക്കെ കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് തയ്യൽ അറിയാത്ത ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ഇതുപോലെ ഒന്ന് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അത് കഴിയുമ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തു കൂടെ നമ്മൾ വരച്ച് കൊടുത്തിരിക്കുന്ന എല്ലാ ഡോട്ട്സിൻ്റെയും മീതെ കൂടെ ഇങ്ങനെ ഒന്നും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഭാഗത്തു നിന്ന് നേരെ ഇവിടം വരെ ഇങ്ങനെ കൊണ്ടുവരിക. ഇത് സ്ലീവിന് വേണ്ടിയുള്ളതാണ്, നേരെ കട്ട് ചെയ്ത് പോകരുത്, അപ്പോൾ സ്ലീവിൻ്റെ വണ്ണം കുറഞ്ഞു പോകും. അപ്പോൾ ഇവിടം വരെ ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തുക. അത് കഴിയുമ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തു കൂടെ ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗവും ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് ഇവിടം വരെ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് നിർത്തുക. അത് കഴിയുമ്പോൾ പിന്നെ ഇവിടെ നിന്ന് നമ്മൾക്ക് നേരെ താഴേക്ക് നമ്മളുടെ ഷേപ്പ് അനുസരിച്ചിട്ട് എത്രയും വരെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അവിടം വരെ വെച്ച് ഇങ്ങനെ അങ്ങോട്ടൊന്ന് നിർത്തിയേക്കാം. ഇതുപോലെ നിർത്തി ഇനി നമ്മൾക്കിതിൽ നെക്കാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്ത് വെച്ച് ഈ ചെറിയ നെക്കുണ്ടല്ലോ അത് നമ്മൾക്ക് ഇങ്ങനെ അങ്ങോട്ട് ഒറ്റടിക്ക് തന്നെ രണ്ടും ഇതുപോലെ ഇങ്ങനെ രണ്ട് കഷ്ണം ഉണ്ടാവും ഇങ്ങനെ ചെയ്യാം.
ഇനി ഈ നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ താഴെയുള്ളത് ഇങ്ങനെ അങ്ങോട്ട് മാറ്റിക്കൊടുക്കുക. എന്നിട്ട് ഇത് മാത്രം എടുത്തിട്ട് ഇതിൻ്റെ മീതെ കൂടെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട് നെക്ക് നമ്മൾ സെപ്പറേറ്റ് ഇങ്ങനെ എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ആ സ്ലീവും കൂടെ ഒന്നെടുത്ത് കട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു പാറ്റേൺ മാറ്റി വെച്ചു. ഇനി ഇതേ ഇതാണ് നമ്മൾക്ക് സ്ലീവിന് വേണ്ടി ഉള്ളത്. ജോയിൻ്റ് ഒന്നും വരാത്ത സ്ലീവാണ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലത്തെ വ്യത്യാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ഇത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഇത് കറക്റ്റ് ആക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒരു സ്ലീവിന് നീളം കൂടുതലും മറ്റേതിന് നീള കുറവും ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഒരേപോലെ ഇങ്ങനെ ആക്കിയെടുത്തു. അത് കഴിയുമ്പോൾ ഇത് വീണ്ടും ഇങ്ങനെ മടക്കി വെക്കാം. എന്നിട്ട് നമ്മുടെ അളവ് സ്ലീവ് ഇതിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. അത്യാവശ്യം നമുക്ക് നല്ല ലെങ്ത്ത് കിട്ടും. എനിക്ക് ചെറിയൊരു സ്ലീവ് ആയിരിക്കും, അതുകൊണ്ട് എനിക്ക് ഇത് ബാക്കിയായിരിക്കും. ഇത് ഇവിടം വരെയുള്ള ലെങ്ത്ത് നമ്മൾക്ക് കിട്ടും കേട്ടോ. 3/4 ഒന്നും കിട്ടില്ല, കാരണം 3/4 നമ്മൾക്ക് ഇതിലും കുറച്ചുകൂടി നീളം കൂടിയ തുണി മേടിക്കാൻ കിട്ടും. 3/20 അത് മേടിക്കേണ്ടി വരും. അതിനാണെങ്കിൽ നല്ല റേറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ ദാ സ്ലീവ് താഴെ ഭാഗത്ത് മടക്കി അടിക്കേണ്ട എന്നുണ്ടെങ്കിൽ നേരെ ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ മടക്കി അടിക്കുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ കറക്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കറക്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ചോക്ക് എടുക്കുക. ചോക്ക് എടുത്തിട്ട് സൈഡിൽ ഞാൻ കുറച്ചുകൂടി തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൈഡിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കൊടുക്കാം. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. സ്ലീവ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ തുണി ഇതിൻ്റെ മുകളിലേക്ക് ആക്കി വെക്കാം. തയ്യൽ തുമ്പാണ് ഈ കാണുന്നത് കേട്ടോ. ഇതാ ഇതിങ്ങനെ മുകളിലേക്ക് ആക്കി വെച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മാർക്കിങ് നമ്മൾക്ക് ഇവിടെയാണ് വരുന്നത്. അത് കഴിയുമ്പോൾ കുറച്ച് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു തള്ളവരലാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചു ഞാൻ സ്ലീവ് ഇങ്ങനെ മാറ്റിയിട്ട് ഇവിടെ ഒരു മാർക്കിങ്. അത് കഴിയുമ്പോൾ വീണ്ടും സ്ലീവ് വെച്ചു, കുറച്ചുകൂടി നീക്കി ഇതിൻ്റെ മുകളിൽ കുത്തി വെച്ചു, എന്നിട്ട് ഇവിടെ ഒരു മാർക്കിങ്. എന്നിട്ട് വീണ്ടും അത് വെച്ചു, വീണ്ടും ദാ ഈ ഭാഗം വെച്ചു, ഇവിടെ ഒരു മാർക്കിങ്. ഇനി ആ സ്ലീവ് അങ്ങോട്ട് മാറ്റുവാണ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ കുറേ ഡോട്ട്സ് കിട്ടും. ഇതെല്ലാം കൂടെ ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് യോജിപ്പിച്ച് ഇതിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുവാണെങ്കിൽ സ്ലീവും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അതേ കുറച്ചുകൂടി ലെങ്ത്ത് വേണം എന്നുള്ളവർക്ക് ഇത്രയും ഭാഗത്ത് അത്യാവശ്യം നല്ല ലെങ്ത്ത് കിട്ടും കേട്ടോ. എനിക്ക് അത്ര ലെങ്ത്ത് വേണ്ടാത്തതുകൊണ്ടാണ് ബാക്കി വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ആ ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഈ ഒരു കഷ്ണം മാറ്റി എന്നിട്ട് ഈ ഭാഗം കൂടെ ഒന്ന് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തങ്ങോട്ട് കൊടുക്കുക. അത് കഴിയുമ്പോൾ ഇതേ ഇവിടെ ഇങ്ങനെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തേക്കാം. നമ്മൾ തയ്ക്കാൻ നേരത്ത് ഇതാണ് സെൻറ്റർ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ രണ്ട് സ്ലീവ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതും ഞാനൊന്ന് മാറ്റി വെക്കുവാണ്. ഇനി നമ്മൾക്ക് നെക്ക് തയ്ക്കാനുള്ള രണ്ട് ക്രോസ് പീസും ഫ്രണ്ട് നെക്കും ക്രോസ് പീസും കൊണ്ടാണ് തയ്ക്കാൻ പോകുന്നത് കേട്ടോ. കാരണം അതുപോലത്തെ ഒരു ചെറിയൊരു നെക്കാണ്. അപ്പോൾ നമുക്ക് ക്രോസ് പീസ് മതി, ഒരു സ്ട്രൈറ്റ് പീസ് വേണ്ട. ഈ തുണിയിൽ നിന്ന് ഞാനിപ്പോൾ കുറച്ച് ഇതുപോലത്തെ കഷ്ണം അങ്ങോട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുവാണ്. ഇത്രയും വീതിയുള്ള കുറച്ച് ക്രോസ് പീസ് വേണ്ടി വരും ഫ്രണ്ട് നെക്കിനും ബാക്ക് നെക്കിനും. നെക്ക് അധികം വൈഡല്ല, അതുകൊണ്ടാണ് ക്രോസ് പീസ് എടുക്കുന്നത് കേട്ടോ. ചില നെക്കിൽ നമ്മൾ ക്രോസ് പീസ് കൊണ്ട് ചെയ്യുവാണെങ്കിൽ മലന്ന് പോവാറുണ്ട്. ഇത് വളരെ ചെറിയ നെക്കാണ്, അപ്പോൾ കുറച്ച് മലന്നാലും പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് ക്രോസ് പീസ് കൊണ്ട് നമ്മൾക്ക് നെക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ കഷ്ണങ്ങളൊന്ന് റെഡിയാക്കി വെക്കാം. ഇനി നേരെ തയ്യൽ മെഷീനിലേക്ക് പോവുകയാണ്. ഒറ്റയടിക്ക് തന്നെ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കും. ഇതേപോലെ തന്നെ സ്റ്റിച്ചിങ്ങും കാണിച്ചിരും, ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. കട്ടിങ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. ഇതൊന്ന് തയ്ച്ചും കൂടെ എടുത്തിട്ട് നമ്മൾക്കിപ്പോൾ തന്നെ ഈ നൈറ്റി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതൊന്ന് തയ്ക്കാം കേട്ടോ. ആദ്യമേ ഈ ക്രോസ് പീസ് എല്ലാം ഇതുപോലെ ഇങ്ങനെയൊന്ന് ഒരു വലിയ പീസായിട്ട് ജോയിൻ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ നല്ല വശവും തമ്മിൽ വേണം ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. തുണിക്ക് നല്ല വശവും ഉണ്ടാവും, ഉൾവശവും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്റ്റിച്ച് ഇങ്ങനെ കൊടുക്കുക. ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് കഴിയുമ്പോൾ ഇപ്പുറം വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇപ്പോൾ ഇത് നിവർത്തുമ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾക്ക് കിട്ടും. അത് കഴിയുമ്പോൾ കുറച്ചധികം കഷ്ണങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും വേണ്ടേ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ അധികം സ്ട്രിപ്സ് നമുക്കിപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നെക്ക് ചെയ്യാം. ആദ്യമേ ഇതിൻ്റെ ഫ്രണ്ട് നെക്കാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല, വളരെ ഈസി ആയിട്ടുള്ള ഒരു നൈറ്റിയാണ് കേട്ടോ ഇത്. ഇതിൽ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല, കാരണം നെക്കൊക്കെ വളരെ സിമ്പിളാണല്ലോ ചെയ്യുന്നത്.
അതേസമയം നെക്കിലൊക്കെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇത്ര പെട്ടെന്ന് തയ്ച്ചു കഴിയില്ല, അതിന് അതിൻ്റെതായ ടൈം എടുക്കും. ഇനി ബാക്കിയുള്ളത് നമ്മൾക്ക് വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം. ഇപ്പോൾ അത്യാവശ്യം നല്ല നീളത്തിലുള്ളൊരു തുണി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രണ്ടിനൊക്കെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് സ്ട്രെയിറ്റ് ആക്കി കൊടുക്കാം. ഇനി ഞാൻ ആ ഫ്രണ്ട് എടുക്കട്ടെ. ഫ്രണ്ട് പാർട്ട് എടുത്തിട്ടുണ്ട്, അതിൻ്റെ നല്ല വശം ഇതാണ്, ഇതിൻ്റെ ഉൾവശം. അപ്പോൾ ഈ ഫ്രണ്ട് പാർട്ട് എടുക്കുക, ക്രോസ് പീസ് കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് ഇവിടെ ഇങ്ങനെ വെച്ച് ഒരു കാലിഞ്ചിൽ ഇങ്ങനെ അങ്ങോട്ട് തയ്ക്കുക. ഇങ്ങനെ നല്ലതുപോലെ സൂം ചെയ്താണ് ഓരോ ഭാഗങ്ങളും കാണിക്കുന്നത് കേട്ടോ. അതെല്ലാവർക്കും ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ തയ്ച്ചത് ഈ ഒരു ഭാഗം വരുമ്പോണ്ടല്ലോ, ഇവിടെ ചോക്കിന് ഇങ്ങനെ ഒരു സെൻറ്ററിൽ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം ഇവിടെ കൊണ്ടുവന്ന് നിർത്തുകയും വേണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മീതേക്കും ചോക്കിനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേക്കാം, അല്ലെങ്കിൽ കാണാൻ പറ്റില്ല എവിടം വരെയാണ് തയ്ക്കേണ്ടതെന്ന്. അപ്പോൾ തന്നെ ഞാൻ ഈ ഒരു ഭാഗം വരെ ഇങ്ങനെ കൊണ്ടുവന്ന് നീഡിലിങ്ങനെ കുത്തി നിർത്തി കേട്ടോ. എന്നിട്ട് വേണം ഇതിങ്ങനെ തിരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ഒരു തുണി ചുളിവൊന്നും വരുത്താതെ ഇതാ ഇതുപോലെ ഇങ്ങനെ തിരിച്ച് എടുത്തു കൊടുക്കും. ഇതുപോലെ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് തയ്ച്ച് എടുക്കുക. എന്നിട്ട് ഈ ക്രോസ് പീസ് ഇങ്ങനെ ഒന്ന് നിവർത്തിയിട്ട് കൊടുക്കുക. ഈ ബാലൻസ് വന്നിട്ടുള്ളത് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുക. അത് കഴിയുമ്പോൾ നമ്മൾക്ക് ചെയ്യേണ്ടത് അവിടെ അവിടെ ചെറിയ കട്ടിങ്, ഈ ഒരു സ്റ്റിച്ചിലൊന്നും കൊള്ളാതെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. ഈ രണ്ട് തുണിയും കൂടെ ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു സെൻറ്ററിലും കൂടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തു. അത് കഴിയുമ്പോൾ ഈ ക്രോസ് പീസ് മീതേക്ക് വെക്കുക. എന്നിട്ട് ഈ രണ്ടെണ്ണം താഴെ ഇതിൻ്റെ താഴെയായിട്ട് ഉണ്ടാവണം. ഇനി ഇവിടെ കൂടെ വെച്ചിട്ട് ഇതും കൂടെ ഒന്ന് അത്യാവശ്യം നല്ലതുപോലെ വലിച്ചു പിരിച്ചങ്ങോട്ട് തയ്ക്കുക. ഇങ്ങനെ അങ്ങോട്ട് പതിച്ചെടുക്കുക എന്നാണ് ഇതിനെ പറയുക. അപ്പോൾ ഇങ്ങനെ തയ്ച്ചു കഴിഞ്ഞു. അത് കഴിയുമ്പോൾ ഉള്ളുവശം എടുക്കുക. ഇതുപോലെ ഇങ്ങനെ ഉള്ളുവശം എടുത്തു. ഉള്ളുവശം എടുത്തിട്ട് ഒരു മടക്ക് ഇങ്ങനെ വീണ്ടും ഒരു മടക്ക്. നമ്മൾക്ക് ഇതിൻ്റെ വീതിയൊക്കെ നമ്മൾക്ക് വേണ്ടതുപോലെ കൊടുക്കാം. ഇതാ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇനി അടുത്ത സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് എടുക്കുക. ഇനി ഇത് ഹെമ്മിങ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നും കൂടി തയ്ക്കാനോ ഒന്നും നിൽക്കേണ്ട, ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ചങ്ങോട്ട് എടുത്താൽ മതി. തയ്ച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് ഇതുപോലെ കുറച്ച് ബാലൻസ് തുണി ഉണ്ടാവും, അതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമ്മളിപ്പോൾ ദാ ഫ്രണ്ട് നെക്ക് തയ്ച്ചെടുത്തു. ഫ്രണ്ട് നെക്ക് തയ്ച്ചെടുക്കുമ്പോൾ ക്രോസ് പീസ് ആയതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അത് പോകാനായിട്ട് നമ്മളൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് അങ്ങോട്ട് അയൺ ചെയ്യുവാണെങ്കിൽ ഇവിടെ കറക്റ്റ് ആ ഒരു വി ഷേപ്പ് കിട്ടും കേട്ടോ. അത് ലാസ്റ്റ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഫ്രണ്ട് നെക്ക് കഴിഞ്ഞു. ഇനി സെയിം ഇതേപോലെ തന്നെ ബാക്ക് നെക്ക് ചെയ്യാം. പതിച്ച് തയ്യൽ വരെ മതി. നല്ല വശം ഷോൾഡർ കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതെ നല്ല വശം എല്ലാം കാണിക്കുന്നുണ്ട്, ഒന്നും സ്കിപ്പ് ചെയ്യുന്നില്ല. സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നതായതുകൊണ്ട് സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. സാധാരണ വീഡിയോസിൽ ഇതൊന്നും ഉണ്ടാവില്ല. നമ്മൾ അവസാനമായിരിക്കും ഇതിൻ്റെ ആ ഒരു തയ്യലെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞായിരിക്കും കാണിക്കുക. പക്ഷേ ഇതങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് ഫുള്ള് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു ബാക്കിലും ഇതുപോലെ ഇങ്ങനെ ക്രോസ് പീസ് വെച്ച് റൗണ്ട് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് എടുക്കുവാണ്. രണ്ടിൻ്റെയും നല്ല വശവും അതിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചെയ്യുവാണ്. ഇവിടെ കഴിയുമ്പോൾ ബാക്കിയുള്ള ഈ ക്രോസ് പീസ് കട്ട് ചെയ്ത് മാറ്റുക. ഇനി ഇതിൻ്റെ മീതെ ഒന്ന് പതിച്ച് തയ്ക്കുക. ഇതുപോലെ പതിച്ച് തയ്ച്ചു കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ഉള്ളുഭാഗം നിവർത്തി വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു മടക്ക് ഇതുപോലെ ഇങ്ങനെ കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ബാലൻസ് ഉള്ളത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അത് കഴിയുമ്പോൾ ഇതാ ഇവിടെയും ഈ നൂലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കുക, ഒന്ന് തയ്ക്കുക. ചെറുതാണെന്നറിയോ, ഉള്ളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല നീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ആദ്യമേ ഒന്ന് മടക്കി തയ്ച്ചത്. പിന്നെ ഈ ഒരു ബാക്ക് പാർട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മീതെ ഫ്രണ്ട് പാർട്ട് ഇട്ട് കൊടുക്കുക. ഷോൾഡർ കൂട്ടാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് ഇനി ബാക്കി പരിപാടി. അപ്പോൾ നമ്മൾക്കിനി ഇപ്പോൾ തയ്ച്ചെടുത്ത ആ ഒരു ഫ്രണ്ട് പാർട്ട് ഉണ്ടല്ലോ,
അതിൻ്റെ നല്ല വശം നോക്കി നോക്കട്ടെ. ഓക്കെ, നല്ല വശം ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു പീസ് ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക. നേരെ ഇത് മെഷീനിലേക്ക് വെക്കുക, ഒരു സ്റ്റിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ദേ കറക്റ്റ് ലെവൽ ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് തിരിച്ച് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇതുപോലെ ഷോൾഡർ കൂട്ടിയെടുത്തു. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾക്ക് ദേ ഇതുപോലെ ഇങ്ങനെയായിരിക്കും കിട്ടുക. ഉള്ളിൽ കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇപ്പറേ ഭാഗം ചെയ്യാം. ഇപ്പറേ ഭാഗം ചെയ്യുമ്പോഴും ഈ ലെവല് കറക്റ്റാക്കി വെച്ച് കൊടുക്കുക കേട്ടോ, ഇല്ലെങ്കിൽ അവിടെ വ്യത്യാസം വരും. എന്നിട്ടിതിങ്ങനെ മീതിയേക്ക് വെച്ച് കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുക. എന്നാലേ ഇത് നമ്മൾക്ക് ഇവിടെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഡബിൾ സ്റ്റിച്ചാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇനി ഇതും ദാ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടൊന്ന് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് ദേ ഇതുപോലെ ഇങ്ങനെ ഷോൾഡർ കിട്ടും. ഇനി ഈ ഒരു ഭാഗം ദേ ഈ ഒരു ക്രോസ് പീസ് കൊണ്ടോ, ഇത് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ടൊന്ന് തയ്ക്കണം. ബാക്ക് നെക്കാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ദാ ഈ ഒരു നൈറ്റി എടുക്കുക. നൈറ്റി എടുത്തിട്ട് ദേ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇവിടെ വെച്ച് കൊടുത്ത് ഇവിടെ കൂടി സ്റ്റിച്ച് ചെയ്ത് നേരെ ഇതിങ്ങനെ മടക്കി ഇവിടെ കൊണ്ടുവന്ന് നീഡിൽ കുത്തി നിർത്തി ഈ തുണി കുറച്ചിങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ മടക്കി ഒന്ന് തയ്ച്ച് എടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് മടക്കി മടക്കി ഇത് തയ്ക്കുക. ഇത്രയും ഭാഗം കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായി. പിന്നെ അങ്ങോട്ട് ഇനി നമ്മൾക്ക് സ്ലീവും കൂടെ വെച്ചാൽ സൈഡും കൂടെ തയ്ച്ച് താഴെ കൂടെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നൈറ്റി റെഡിയായി. നമ്മൾക്കിതിനി പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ അളവിലുള്ള നൈറ്റിയായി. ഓൾട്ടർ ചെയ്യാൻ നിൽക്കേണ്ട, ഒന്നും നിൽക്കേണ്ട. അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗം ഇട്ട് കൊടുക്കുക. ഒരു സ്ലീവ് എടുക്കുക. സ്ലീവ് എടുത്തിട്ട് നമ്മൾ കട്ടിങ്ങിൻ്റെ ടൈമിൽ തന്നെ ആ സെൻറ്റർ കട്ട് ചെയ്തുകൊണ്ട് എളുപ്പമാണ്. ദേ ഈ ഒരു സെൻറ്റർ കണ്ടു, ഈ സെൻറ്റർ വേണം ഈ ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശവും തമ്മിൽ ഇങ്ങനെ വെക്കുക. ഈ സെൻറ്റർ കറക്റ്റ് ഈ ഭാഗത്ത് ഇങ്ങനെ വരത്തക്ക രീതിക്ക് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നടുക്ക് കൂടെയാണ് നമ്മൾ തയ്ക്കുന്നത്. ആദ്യമേ ഈ ഒരു ഭാഗം ഇങ്ങനെ അങ്ങോട്ട് തയ്ക്കും. ഇതുപോലെ ഇങ്ങനെ തയ്ച്ച് കൊണ്ടുവരും. ഇനി ഈ രണ്ട് ഭാഗം തയ്ക്കണം. അപ്പോൾ അത് ഈ ഒരു നൈറ്റി തിരിച്ചു വെക്കുക. തിരിച്ചു വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അവിടെ നിന്ന് കുറച്ചിങ്ങനെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് വേണം ഈ രണ്ട് ഭാഗം കൂടെ എടുത്തിട്ട് ഈ രണ്ട് ഭാഗം എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് താഴേക്ക് തയ്ച്ച് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആകെ ഒരു സ്ലീവേ ചെയ്തിട്ടുള്ളൂ കേട്ടോ, ഒരു സ്ലീവേ ഫിറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സ്ലീവ് ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ സ്ലീവ് ഇങ്ങനെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതാ കുറച്ച് കൂടുതലാണ്, അപ്പം നമ്മളിപ്പോൾ അത് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ഇവിടേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ലെവൽ ചെയ്യും. ഓക്കെ, ഇനി ഇപ്പുറത്തെ സ്ലീവും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. ഈ ഭാഗം ഇങ്ങനെ എടുക്കുക, നല്ല വശം ഇട്ട് കൊടുക്കുക. സ്ലീവ് എടുക്കുക, സ്ലീവിൻ്റെ നല്ല വശവും പിന്നെ ഈ ഒരു സെൻറ്റർ ഭാഗം കൂടെ ഒരുമിച്ച് ഇങ്ങനെ വെച്ച് തയ്ക്കുവാണ്. ഞാൻ സ്ലീവ് വെച്ചെടുത്തു കേട്ടോ, അത് ഞാൻ കാണിച്ചില്ല, കാര്യം ആദ്യമേ പറഞ്ഞു തന്നുകൊണ്ട് അതങ്ങോട്ട് ഒഴിവാക്കിയതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് സ്ലീവ് കൂടുതലാണ്, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി. ഇപ്പറേ കറക്റ്റാണ്, ഒരു ഭാഗത്താണ് കുറച്ച് കൂടുതൽ വന്നു കേട്ടോ, അതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി. ഇനി അടുത്ത പരിപാടി ഇതിൻ്റെ സൈഡ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നൈറ്റി ഒന്ന് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് സ്ലീവിൻ്റെ സെൻറ്റർ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഈ രണ്ട് സൈഡും ഇങ്ങനെ പിടിക്കുക. അത് കഴിഞ്ഞിട്ട് താഴത്തേക്കുള്ള ഈ രണ്ട് സൈഡൊക്കെ കറക്റ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് കുറച്ച് തയ്യൽ തുമ്പ് ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ കൂടെ ഒന്ന് തയ്ക്കാം. അപ്പോൾ ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഇവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോകും. രണ്ട് ചെസ്റ്റിൻ്റെ ഭാഗവും ഒരുപോലെ ഇങ്ങനെ വരുത്തിച്ചിട്ട് നമ്മൾക്ക് ഈ തുണിയൊക്കെ മുകളിലേക്ക് വെക്കുക കേട്ടോ. അതുപോലെ താഴെയുള്ളതും മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ചു, വീണ്ടും താഴേക്ക്. ആദ്യമൊക്കെ കുറച്ച് ഷേപ്പ് ചെയ്യുക, പിന്നെ താഴത്തേക്ക് വരുമ്പോൾ ഷേപ്പ് കുറച്ച് ഒരു അര ഇഞ്ചോ മുക്കാൽ ഇഞ്ചോ വിട്ട് വെച്ചാൽ മതി. ഈ രണ്ട് ലെവലും കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് താഴേക്ക് അങ്ങോട്ട് തയ്ച്ച് കൊടുക്കുക.
ഒരു ഭാഗം തയ്ച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും ഭാഗവും ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ രണ്ട് ഭാഗം കൂടെ വെച്ചിട്ട് അതും കൂടെ ഒന്ന് തയ്ക്കുക. കഴിയുമ്പോൾ ലാസ്റ്റ് നമ്മൾക്ക് ഈ താഴെ ഭാഗം കൂടെ ഒന്ന് മടക്കി അടിക്കാം. ഒരു അര ഇഞ്ച് ഇങ്ങനെ ഒന്ന് മടക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു അര ഇഞ്ചും കൂടെ മടക്കുക. അപ്പോൾ ഇങ്ങനെയും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ നൈറ്റിയുടെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞു കേട്ടോ. ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മളിതിനാണ് വെറുതെ പോയി റെഡിമെയ്ഡൊക്കെ മേടിച്ച് പിന്നെ അത് ഓൾട്ടറേഷൻ ചെയ്ത് ആകെ ആ നൈറ്റി ഭംഗിയൊക്കെ കളയുന്നത്. അതുപോലെ ഒന്ന് മടക്കിയും കൂടി ഒന്ന് താഴെ ഒന്ന് തയ്ച്ചേക്കാം. ബാക്കിയുള്ള നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഒന്ന് കെട്ടിടുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ അവസാനിപ്പിക്കുന്ന ടൈമിൽ അവിടെ ഒന്ന് കെട്ടിടുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ നൈറ്റി കഴിഞ്ഞു. ഇനി ആ നെക്കൊന്ന് അയൺ ചെയ്യേണ്ടി വരും. എന്നാലേ ആ ക്രോസ് പീസ് തയ്ച്ചത് നല്ല സ്റ്റിഫായിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ അതേ നൈറ്റിയുടെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം കഴിഞ്ഞു. രണ്ട് മൂന്ന് പാർട്ടാക്കിയൊന്നും ഇട്ടില്ല, ഒറ്റൊരു വീഡിയോയിൽ തന്നെ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. അളവ് നൈറ്റി വെച്ച് അങ്ങോട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അത് കഴിയുമ്പോൾ ആ നെക്ക് ഞാനൊന്ന് അയൺ ചെയ്തെടുത്തു. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അങ്ങോട്ട് അയൺ ചെയ്തു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്ക് ഇതാണ്, ഇതാണ് ബാക്ക് നെക്ക്. നമ്മൾ വലിയ ആഡംബരമൊന്നും ചെയ്യാൻ നിന്നില്ല. അതൊക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങളറിയാത്ത ആൾക്കാർക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. നമുക്ക് വീട്ടിലിടാൻ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള നൈറ്റി മതി. വലിയ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഡെയിലി ഉടുക്കാനായിട്ടാണല്ലോ ഈ നൈറ്റി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക് യു.